السلام عليكم ورحمة الله وبركاته. وانا رأيدي أن الله يدير لد محمد رامان دولي سايبانا. وانا رأيدي أن الله محمد رامان دولي سايبانا. വർഷങ്ങൾ മുമ്പ് മൂപ്പറ കണ്ട് പരിചയമുണ്ട്. പക്ഷേ അന്നും പണ്ടുകാലത്തും അല്ലേ ഉമർ മൗലവിന്റെ മകന് കത്ത് കൊടുക്കാൻ പോയ ആളാണ്. അതുമല്ല നമ്മളെ അയൽ നാട്ടുകാരനും കൂടിയാണ്. ഏതായിരുന്നാലും പിന്നെ മുഹമ്മദ് രാമദള്ളി സാഹിബിനോട് ഇന്ന് തന്നെ നിങ്ങൾ മറുപടി പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഐഡിയിൽ ഉണ്ടെങ്കിൽ, കാരണം ഇത്ര നാളും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് ഇത്ര നാളും അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും അത് നല്ലതും ഉണ്ടാവും വേണ്ടാത്തതും ഉണ്ടാവും എല്ലാത്തിനും അവർക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തിട്ട് നിങ്ങളെ ഒരു തനി മുനാഫിക്കായിട്ട് അവരിപ്പോ ചിത്രീകരിക്കാൻ കാരണം എന്തി അവർ അങ്ങനെ ചെയ്യുന്നു? ഒരു ബലമായ സംശയമാണ്. കാരണം അവരുടെ കൂടാരത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ എല്ലാം നല്ല മനുഷ്യൻ ഔലിയാക്കളുടെ മുഷാവറ അംഗം. അവരുടെ കൂടാരം വിടുമ്പോ എന്തേ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ആളുകള്, നിഫാക്ക് കാണിക്കുന്ന ആളുകൾ. നിങ്ങളെ തന്നെ ഇന്ന് ബഹുമാനപ്പെട്ട പേരൂട് അബ്ദുറഹ്മാൻ സക്കാഫി ഒരുപാട് തവണ വിളിച്ചത് എന്താണ്? നമ്മാമ് അല്ലേ? നമ്മാമ് നമ്മാമ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് വളരെ ഇന്ന് നിങ്ങളെ തന്നെയായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിച്ചത്. എന്താണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ രാമന്തളി തന്നെയാണ്. ശബ്ദത്തിൽ ചെറിയ വ്യത്യാസം കാണാം. ഞാൻ ജലദോഷം പിടിച്ചുകൊണ്ട് ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഏതായാലും എൻ്റെ അയൽനാട്ടുകാരനായ ARCKP പറഞ്ഞതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മാമെന്ന് വിളിച്ച് എന്നെ അധിക്ഷേപിച്ച പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ തിരിച്ച് അതേ ഭാഷ പ്രയോഗിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. കാരണം എൻ്റെ ഉസ്താദ് പേരോടല്ല. പണ്ട് നമ്പൂരി പറഞ്ഞതുപോലെ നമ്പൂരി ചീത്ത വിളിച്ചവൻ ഭക്ഷിക്കുന്നത് അയാൾ വിളിക്കുന്നു, നമ്പൂരി കഴിക്കുന്നത് അയാൾ വിളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ, തക്കാളി വെണ്ടക്ക എന്നൊക്കെ വിളിച്ചതുപോലെ എനിക്കിപ്പോൾ അത്രേ വിളിക്കാൻ പറ്റുള്ളൂ. പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ സക്കാഫി എന്നൊക്കെ എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ തിരിച്ച് അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം സംഘടനാപരമായ വ്യതിയാനങ്ങളെ കുറിച്ചോ വ്യത്യാസത്തെക്കുറിച്ചോ സൂചിപ്പിക്കുകയല്ല, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ യാ കാഫിർ എന്ന് വിളിച്ചാൽ വിളിക്കപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ വിളിച്ചവൻ കാഫിറാകുമെന്ന അടിസ്ഥാന ഇസ്ലാമിക വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പൂർണ്ണമായും അതിനെ അവഹേളിക്കുന്ന വിധത്തിൽ, ആ ഹദീസിനെ തന്നെ അവഹേളിക്കുന്ന വിധത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട SSF നേതാക്കൾ അടക്കം എന്നോട് പ്രതികരിച്ചത് ഞാൻ കൃത്യമായി രേഖയാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. എന്നെ ആ പേര് വിളിച്ച നൂറുകണക്കിന് ആളുകളുടെ പേരും ഒക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കേസ് കൊടുക്കാനൊന്നുമല്ല, ഒരു പ്രസ്ഥാനത്തിലെ പ്രവർത്തകർക്ക് അതിൻ്റെ നേതൃത്വം നൽകിയ തസ്കിയത്തിൻ്റെ അളവ് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഒരു പ്രസ്ഥാനത്തിലെ പ്രവർത്തകർക്ക് അവരുടെ നേതാക്കൾ നൽകുന്ന, പ്രത്യേകിച്ച് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയും പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാരും പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടുള്ള ആ സംഘടന അതിൻ്റെ പ്രവർത്തകർക്ക് നൽകിയ തസ്കീയത്തിലെ അളവ് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാനത് എടുത്തുവെച്ചത്. അപ്പൊ അതിൽ ഒരുപാട് ആളുകൾ എൻ്റെ നാട്ടിൻ്റെ പേരായ രാമന്തളി എന്നതിലെ രാമ 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 എന്ന് വിളിക്കാറുണ്ട്. എനിക്കത് എൻ്റെ നാടിൻ്റെ പേരായതുകൊണ്ട് എനിക്കതിൽ വലിയ വിഷമമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കാന്തപുരം ഉസ്താദിൻ്റെ നാട്ടിൻ്റെ പേരിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരം എടുത്താൽ കാന്തം കാന്തം എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ കാന്ത കാന്ത എന്ന് വിളിച്ചാൽ എത്ര
അപഹാസ്യനാണ് വിളിക്കുന്ന ആളാവുക. അപ്പൊ ആ ഒരു വിളി ഒരിക്കലും ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന് യോജിക്കുന്നതല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് കുറെ ദിവസങ്ങളായി. അന്ന് മുതൽ പക്ഷേ എസ് എസ് എഫുകാരും എസ് വി എസുകാരുമായ പലപ്പോഴും എനിക്ക് അറിയുക തന്നെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ വിളിച്ചപ്പോ എന്നെ പുറത്താക്കി അന്ന് മുതൽ ഈ പ്രസ്ഥാനത്തിന് ഇസ്ലാമിക വിഷയത്തിൽ ഇങ്ങനെ ഒരവസ്ഥ ഒരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പുറത്താക്കി അന്ന് മുതൽ ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് സന്തോഷത്തോടെ കരുതിയ ആളാണ്. ഇന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നെ കുറിച്ച്, അതുകൊണ്ട് ഇനി ആരും അത് വിളിക്കരുത്, എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വിളിക്കരുത്, നിങ്ങൾ പകരം ഇനി നമീമത്തുകാരൻ നെമ്മാം എന്ന് വിളിച്ചോളൂ എന്ന് എല്ലാവരോടും സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഞാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ വെല്ലുവിളിക്കുന്നു, ഒരു വ്യക്തിയെ അയാൾ നമീമത്ത് അല്ല കൊലപാതകൻ ചെയ്താൽ പോലും കൊലപാതകി എന്ന് നിങ്ങൾ വിളിക്കണം എന്ന് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഫത്വ കൊടുത്തതായി തെളിയിക്കാൻ, ഫത്വ കൊടുത്തതായി തെളിയിക്കാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ഞാൻ വെല്ലുവിളിക്കാം. ഫത്വ കൊടുത്തിട്ടുണ്ടോ എന്ന് വെല്ലുവിളിക്കാൻ വേണ്ടി ഞാൻ പണ്ഡിതനാവേണ്ട ആവശ്യമില്ലല്ലോ. ഇത് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ നശിപ്പിച്ചു കളയുന്ന വിധത്തിൽ അദ്ദേഹം തരണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് ഈ ഒരവസ്ഥ, അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ഈ അദാബ്, നേരത്തെ ഇവിടെ എഴുതുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ്, ഈ അദാബിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ കോഴിക്കോട് വെച്ച് കേരള മുസ്ലിങ്ങൾക്ക് ഇടപെടാനും കേൾക്കാനും പറ്റുന്ന വിധത്തിൽ തന്നെ വലിയൊരു മറുപടി സമ്മേളനം ഒരു സംഘടനയുടെയും ബാനറിൽ അല്ലാതെ തന്നെ എനിക്ക് പൊന്മുൾ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ കുറിച്ച് പറയാനുള്ളത്, അതുപോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് പ്രസംഗിച്ച പേരോടിന്റെ 1:50 എങ്ങനെയാണ് പ്രസംഗിച്ചെന്ന് തോന്നുന്നു, എന്റെ കയ്യിലുണ്ട് റെക്കോർഡ്, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ മുന്നിൽ വെച്ചുകൊണ്ട് പേരോട് എന്നെ വെല്ലുവിളിച്ച 3-4 ക്ലിപ്പുകളുണ്ട്. ആ ക്ലിപ്പ് വെക്കൂ, ഈ ക്ലിപ്പ് വെക്കൂ, ആ ക്ലിപ്പ് വെക്കൂ എന്നൊക്കെ ചോദിച്ചിട്ട് വെല്ലുവിളിച്ചിരുന്നു. പാവം പേരോട് ധരിച്ചതിന്റെ യഥാർത്ഥം പേരോട് കക്കാട് പൈസയോട് ഒരു കളി കളിച്ചിരുന്നു. അതുപോലെ ഏതെങ്കിലും പാവപ്പെട്ട ദിക്റും ചൊല്ലി നടക്കുന്ന ഉസ്താദുമാരോട് കളിക്കാറുണ്ട്. ആ കളിയുടെ ഓർമ്മയിൽ ഞാനുമായി തുടങ്ങിയെന്നല്ലേ പറഞ്ഞത്. ഇൻഷാ അല്ലാ അതിന് മുതിർന്ന തലമുറയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഇളം തലമുറ എന്നല്ലേ നിങ്ങൾ പറഞ്ഞു, ഇളം തലമുറ തന്നെ മതി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ വേണ്ടി. ഇതിനിടയിൽ ആരോ ഒരാള് എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചിവിടെ ടെക്സ്റ്റ് അടിക്കുന്ന കണ്ടു. ഇത് കുറെ കാലമായി തുടങ്ങിയതാണ്. അങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടുള്ള പ്രമേയം കൂടി അദ്ദേഹം കൊണ്ടുവരട്ടെ. കോഴിക്കോടെ ചില കഥകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, പേരോടുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകൾ ഞാൻ പുറത്തു കൊണ്ടുവരും. പേരോടിന് കേരള ജനതയുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധത്തിൽ ഇൻഷാല്ലാ ഇങ്ങോട്ട് കളിച്ചാൽ അങ്ങോട്ട് അതുപോലെ തന്നെ ഇനി സംഭവിക്കും. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത് എനിക്ക് എന്റെ മാന്യതയായിരുന്നു. എനിക്ക് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, ഓൺലൈൻ സ്വന്തം ഒരു ക്ലാസ് റൂം എനിക്കുണ്ട്, അതിൽ കയറി പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് കണ്ടറിയാൻ കാത്തിരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘടനയിലെ 2 പ്രധാന വ്യക്തികൾ കഴിഞ്ഞ ആഴ്ചകളിൽ എന്നോട് ചില വാക്കുകൾ തന്നിരുന്നു. എനിക്ക് പൊന്മളയുടെ ഈ ക്ലിപ്പുകളെ കുറിച്ച് പഠനം നടത്തിയിട്ട് അന്വേഷണങ്ങൾ പൂർത്തിയാക്കി തരാം, ചോദ്യം ചെയ്യിച്ചു തരാം എന്നൊക്കെ വാക്ക് തന്നതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഞാനൊന്ന് സൈലന്റായി കൊടുത്തതായിരുന്നു. ഇപ്പോഴും അത് പോരെന്ന് കരുതിയിട്ടായിരിക്കാം പൊന്മള ഇന്ന് ആരംഭിച്ചത്, ഏതായാലും പേരോട് ആരംഭിച്ചത്. പേരോട് ആരംഭിച്ചതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും ത്വരീഖത്തിന്റെ ആളുകളെയോ അടക്കിയിരുത്താൻ ശ്രമിച്ചപ്പോ അവരുടെ വിശാല മനസ്കത കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ എന്റെ വിശാല മനസ്കത ഇവിടെ നിങ്ങളോടുണ്ടാവില്ല. ഓരോ ഹർഫിൻ മറുപടി പറഞ്ഞുകൊണ്ട്
എന്താണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും, നിങ്ങളെ ഞാൻ കിതാബ് ഓതിക്കും ഈ വിഷയത്തിൽ. എന്റെ കയ്യിൽ പേരോട് അബ്ദുറഹ്മാൻ സലാഫി നടത്തിയ ബിദായ വെച്ച് നടത്തിയ ഹസ്സാനി ഇമാമിന്റെ കിതാബ് വെച്ച് നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായി എന്റെ കൈകളിലുണ്ട്. അത് ഇന്നത്തെ പ്രസംഗവും വെച്ച് ഞാൻ പേരോടിനെ പാഠം പഠിപ്പിക്കും ഇൻഷാല്ലാ. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരല്ല, ഞാനും നിങ്ങളും അംഗീകരിച്ച നേതാവ് തന്നെ നിങ്ങളെ പിടിച്ച് ഇരുത്തുന്നത് നിങ്ങൾക്ക് കാണാം ഇൻഷാല്ലാ. നിങ്ങളും പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും തിരികേശത്തിന്റെ വിഷയത്തിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തി തരാം ഞാൻ. ആ നിലയിലേക്കൊക്കെ എല്ലാറ്റിനും മറുപടി എന്റെ കയ്യിലുണ്ട് ഇൻഷാല്ലാ. ഞാനതിന് മറുപടി പറയും. ഇപ്പൊ എസ് കെ എസ് എസ് എഫിന്റെ ഈ ക്ലാസ് റൂം മറ്റ് ക്ലാസ് റൂമിൽ കയറിക്കൂടല്ലോ. അത് ചിലർ ചോദിക്കും എന്തിനാ എസ് കെ എസ് എഫിന്റെ ക്ലാസ് റൂമിൽ കയറിയത്. ഞാൻ ഈ പരിപാടി കേൾക്കാൻ വേണ്ടി ഗ്ലോബൽ വോയിസ് കയറിയപ്പോ ആ ക്ലാസ് റൂമിൽ നിന്ന് അപ്പൊ തന്നെ ബൗൺസ്. അപ്പൊ പിന്നെ ഞാൻ ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ കയറി ഇത് പറയണമല്ലോ. അപ്പൊ ഞാൻ ഇവിടെ വന്ന് തൽക്കാലം ഞാൻ ഏതായാലും മറുപടി പറയാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ ഞാൻ ആ മറുപടി അറിയിക്കുകയാണ് ഇൻഷാല്ലാ. വളരെ വ്യക്തമായി എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ കൃത്യമായി തന്നെ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും. ഇപ്പൊ നൌഷാദാസിനെ നിങ്ങൾക്ക് പറ്റാതെയല്ലേ, ഒന്ന് നൌഷാദാസിനെ തൊട്ട് നോക്കൂ മാഷേ, അതിന്റെ പൂതി നിങ്ങൾക്ക് തീരും. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിന്റെ പൂതി തീർന്നു കിട്ടും. അതാ തൊടാത്തത്, പൂതി തീരും. നിങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഏത് കൊണ്ട് വരുന്ന് കാണിച്ചു തരും അവിടെ. ഇന്ന് നിങ്ങൾ തിരികേശത്തിനെതിരെ നിങ്ങൾ ഒരുപാട് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണ് നിങ്ങൾ തെളിയിച്ചുതരാം. അതുകൊണ്ട് ഇൻഷാല്ലാ. അതുപോലെ അദ്ദേഹം ഇന്ന് വെല്ലുവിളിച്ചത് കാലിൽ മുട്ടും കാലില് പോവില്ല, കാലെന്താ കാല് വെട്ടിമുറിക്കും എന്നുള്ള അർത്ഥത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. ഇൻഷാല്ലാ നമുക്കതൊക്കെ കാണാം എന്നറിയിച്ചുകൊണ്ട് ദുആവസിയത്തോടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്ക് 10-ാം തീയതിക്ക് ശേഷം ഞാൻ നടത്തുന്ന മറുപടി പരിപാടിയിലൂടെ കോഴിക്കോട് വെച്ച് തന്നെ ഇൻഷാല്ലാ നമുക്ക് പേരോടിനും എനിക്കും നേരിൽ ഏറ്റുമുട്ടാനും കാണാൻ അവസരം ഉണ്ടാവും. ആ അവസരത്തിൽ നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുക എന്നറിയിച്ചുകൊണ്ട് ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകുമുല്ലാഹു.